ഫക്രുദ്ദീൻ അലി, നേരത്തെ ഇപ്പോൾ നൗഷാദിനെ പറഞ്ഞു വെച്ചു, വളരെ നിഷ്കളങ്കമായി, വളരെ ഒരു നാടിൻ്റെ അല്ലെങ്കിൽ ഗ്രാമീണമായ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പറയുന്ന ചില പരാമർശങ്ങൾ. ഇതാ നോക്കൂ, അത്തരത്തിലുള്ള പ്രിവിലേജുകൾ ഒളിച്ചു കടത്തുന്ന എന്തെന്തൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അശ്ലീലം അങ്ങനെ ഒളിച്ചു കടത്തുന്നത് നമ്മൾ നമ്മുടെ തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്ക് അത് ജഡ്ജ് ചെയ്യാൻ കുറച്ച് കഴിവ് കൂടുതലാണ്, അത് നമ്മൾ കാണാറുണ്ട്. വളരെ നിരുപദ്രവകരമായ തമാശകൾ, അല്ലെങ്കിൽ ഈ വെയിറ്റിംഗ് ഷെഡുകളിൽ അയ്യോ ഞാനൊന്നും അറിഞ്ഞില്ല എന്ന തരത്തിലുള്ള നിഷ്കളങ്കതകൾ, അങ്ങനെ കുറേ കുറേ കാര്യങ്ങൾ, കുറേ കുറേ തിരുത്തേണ്ട കാര്യങ്ങൾ നിഷ്കളങ്കമായി ഒളിച്ചു കടത്തപ്പെടുന്നതിനെ നിരന്തരം ചോദ്യം ചെയ്യുന്നതാണ് നിലവിലത്തെ രാഷ്ട്രീയം. കക്ഷി രാഷ്ട്രീയം എന്നുള്ളതല്ല നമ്മൾ രാഷ്ട്രീയം എന്ന വാക്കുകൊണ്ട് നിലവിൽ ഉദ്ദേശിക്കുന്നത്. അത് അവിടെ നിന്നൊക്കെ വളരെ പുരോഗമിച്ചു പോയിരിക്കുന്നു. ഓരോ വാക്കിൻ്റെയും രാഷ്ട്രീയം, ഓരോ നോട്ടത്തിൻ്റെയും രാഷ്ട്രീയമൊക്കെ അളന്നു കുറിച്ചെഴുതുന്ന കാലഘട്ടത്തിൽ നിന്നുകൊണ്ടാണ് കെ സുധാകരനെ പോലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവ് ഇത്തരത്തിൽ പറയുന്നത്. അങ്ങ് തെക്ക് നിന്നുള്ള അല്ലെങ്കിൽ തെക്കിനോട് കുറേ കാലമായെങ്കിലും ഇടപഴകുന്ന ഒരാളാണ്, ഇത്തരം പരാമർശങ്ങളെ അങ്ങെങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഒന്നാമത് പരാമർശത്തിൽ എൻ്റെ കമൻറ്റ് വരുന്നതിന് മുമ്പേ ഞാൻ ഇതിൻ്റെ ഒരു ചരിത്രം പറയും. ഇതെങ്ങനെയാണ് ഇപ്പം അദ്ദേഹത്തിൻ്റെ പനമ്പള്ളിയുടെ കാര്യം പറഞ്ഞല്ലോ, അത് അതിൻ്റെയും മുമ്പുള്ളതാണ്. ഈ മലബാറിൽ ആദ്യകാലത്ത് പിന്നോക്ക ജില്ലകളായിരുന്നല്ലോ, ആ പിന്നോക്ക ജില്ലകളായിരുന്ന സമയത്ത് അവിടെ സ്വാതന്ത്ര്യാനന്തരം വലിയ രീതിയിൽ തെക്കുന്നുള്ള മൈഗ്രേഷൻ നടക്കുകയുണ്ടായി. മൈഗ്രേഷൻ എന്ന് വെച്ചാൽ ഇവിടെ ഗതിയില്ലാത്ത ആളുകൾ അവിടെ പല സ്ഥലത്ത് വന്നു, അവിടെയുള്ള നായ പ്രഭുക്കന്മാരെയൊക്കെ കണ്ടു, അവരുടെ സോപ്പടിച്ചിട്ട് കുറേ സ്ഥലങ്ങളൊക്കെ മേടിച്ചു, കുറേയൊക്കെ അവർ കാശ് കൊടുത്ത് മേടിച്ചു, കുറച്ചൊക്കെ വെട്ടിപ്പിടിച്ചു. ഇതാണ് ആദ്യം മലബാറിൻ്റെ ഫസ്റ്റ് എൻകൗണ്ടർ വിത്ത് സൗത്ത് ഇതാണ്. ഇതിന് മുമ്പ് ഒരു എൻകൗണ്ടർ ഉണ്ടായിട്ടുണ്ട്, അത് അവിടെ 1921 കലാപത്തിൻ്റെ സമയത്തും അതുപോലെ തന്നെ ടിപ്പു സുൽത്താൻ മലബാർ ആക്രമിച്ച സമയത്ത് അവിടെ നായർ പ്രമാണിമാരും നമ്പൂരിമാരൊക്കെ തിരുവനന്തപുരത്ത് വന്ന് അഭയം പ്രാപിക്കുക, അവരെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുകയും ചെയ്ത ആളുകളാണ് തിരുവിതാംകൂറിലെ രാജാക്കന്മാർ അടിയറയും ചെയ്യും. ഈ രണ്ടാമത് സംബന്ധിച്ച് സെൻട്രൽ ട്രാവൻകൂറിനാണ് പ്രധാനമായിട്ട് ഈ മൈഗ്രേഷൻ നടന്നിട്ടുള്ളത്. ഈ മലയോര മേഖലകളിൽ ഇരിട്ടി അങ്ങനെയുള്ള, ഇപ്പോൾ ഞങ്ങളാണ് കൂരാച്ചുണ്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് നടന്നിട്ടുള്ള മൈഗ്രേഷൻ. അപ്പോൾ ഈ വന്ന ആളുകൾ ഇവർ എഡ്യൂക്കേറ്റഡ് ആയിരുന്നു പലരും. ഈ മലബാറിൽ ആ സമയത്ത് വിദ്യാഭ്യാസപരമായ പിന്നില്ല. അപ്പോൾ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ കുറച്ചും കൂടി സെൽഫിഷ് ആകും, കുറച്ചുകൂടി ക്യാപിറ്റലിസ്റ്റിക് ആകും, കുറച്ചുകൂടി നമ്മൾ എന്താ പറയുക മലബാറിൻ്റെ ഭാഷയെ പറഞ്ഞാൽ, അല്ലെങ്കിൽ ലോകത്തെവിടെ പറഞ്ഞാലും ഈ മനുഷ്യപ്പറ്റിൻ്ന സ്ഥാനത്ത് കുറച്ചുകൂടി പ്രായോഗിക ബുദ്ധി വരും. മറ്റവർ എന്ന് വെച്ചാൽ വിദ്യാഭ്യാസപരമായി പിന്നോട്ടായതുകൊണ്ട് ഈ മനുഷ്യപ്പറ്റി സോക്കോൾ മനുഷ്യപ്പറ്റി കുറച്ച് കൂടുതലായിരുന്നു. ഇതാണ് ഫസ്റ്റ് എൻകൗണ്ടർ. അങ്ങനെ ഒരു നോഷം വന്നു. സെക്കൻഡ് വന്നതെന്ന് വെച്ചാൽ ഈ സ്വാതന്ത്ര്യാനന്ദ മാപ്പിള സ്കൂളുകൾ വന്നു, അതിനുശേഷം കൂടുതൽ സ്കൂളുകളൊക്കെ മലബാറിൽ വന്നപ്പോൾ അന്നും എന്ത് സംഭവിച്ചു, അന്നും സൗത്ത് നിന്നാണ് കൂടുതൽ ടീച്ചേഴ്സ് പോയത്. പ്രധാനമായും സൗത്ത് ഈ തിരുവിതാംകൂർ അല്ല അധികം പോയത്, എനിക്കൊന്നും ഈ പിന്നെ കോട്ടയം ഇതിൻ്റെ കേന്ദ്രമാണ്, കോട്ടയം ഇടുക്കി ആ മലയോര മേഖലയിൽ നിന്നാണ് കൂടുതൽ അധ്യാപകർ പോയത്. അധികം അവിടുത്തെ മലബാർ ഭാഷയെ പോയ ചേട്ടന്മാരും പിള്ളമാരും എന്നാണ് പറയുക. അതിൽ ചില ആളുകൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ അവിടെ പോയിട്ട് നമ്മളെ ഈ പാവ ആചാര്യന്മാരെയും അതുപോലെ നായ പിന്നെ ഈ സ്കൂൾ മാനേജർമാരെയൊക്കെ പറ്റിക്കുകയും പലതും ഭൂമി എഴുതിയെടുക്കുക, ഈ സ്കൂളുകൾ സ്വന്തമാക്കുകയും ചെയ്ത് ഇങ്ങനെ സംഭവം വന്നു. അങ്ങനെയാണ് നിങ്ങൾ തെക്കനെയും വടക്കനെയും കണ്ട സോറി മൂക്കനെയും കണ്ട ആദ്യം തെക്കനെ തല്ലിക്കൊല്ലണം എന്നുള്ള നോഷം വന്നത്. ഇത് ഒരു ഒട്ടൊരു വിദ്യാഭ്യാസം കിട്ടി കൂടുതൽ ക്യാപിറ്റലിസ്റ്റായി മറ്റുള്ളവർ ഫ്യൂഡലിസ്റ്റിക്കായി തുടർന്നതിൻ്റെ ഒരു പ്രശ്നമാണ് അന്ന്. അപ്പം നമ്മളാളുകൾ പൊതുവെ ശുദ്ധമാരെ തോന്നി, നമുക്കും മലബാറിലുള്ള പാവങ്ങളാണ് നിഷ്കളങ്കരായ ശുദ്ധമാരെ തോന്നൽ ഇവിടെ ഉണ്ടായി. ഈ നോഷം അങ്ങനെ തന്നെ നിന്നു. ഇത് അത് ഇതിൻ്റെ വേറൊരു പ്രശ്നമുണ്ട്. ഇപ്പോൾ കോട്ടയത്ത് തന്നെ ഒരു പ്രത്യേക മേഖലയിൽ നിന്ന് ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ വരുന്ന പി തുടങ്ങുന്ന പ്രത്യേക മേഖലയിൽ നിന്ന് വരുന്ന ആളുകളെ കണ്ടാൽ അവരെയും മൂക്കനെയും കണ്ടാൽ ആദ്യം ആ പ്രദേശത്ത് വരുന്ന ആളുകളെ തല്ലിക്കൊള്ളണമെന്ന് കോട്ടയത്ത് തന്നെയുണ്ട് ഒരു ചൊല്ലുണ്ട് ചില മേഖലയിൽ. അപ്പോൾ ഇതൊക്കെ ഈ ആളുകൾ കൂടുതൽ പ്രാക്ടിക്കൽ ആവുന്നതിൻ്റെ അല്ലെങ്കിൽ കൂടുതൽ വിദ്യാഭ്യാസം കിട്ടി കൂടുതൽ മോഡേണൈസ് ചെയ്തതിൻ്റെ ഫലമായി അത്രത്തോളം അങ്ങനെ എത്താത്ത ആളുകളുടെ ഒരു നോഷനാണ് ഇത്. ഈ ഒരു സംഭവമാണ് ഇത് സുധാകരൻ മാത്രമല്ല, ഈ മലബാറിൽ നിന്ന് വരുന്ന രാഷ്ട്രീയക്കാരെല്ലാം പലരും എല്ലാവരും ഞാൻ പറയുന്നില്ല, ഇപ്പോൾ നിങ്ങളെല്ലാവരും ചോദിച്ചാൽ ചിലപ്പോൾ ആളുകൾ വേണം ഞാൻ എന്നൊക്കെ പറയും. പൊതുവേ നമ്മൾ സംസാരിക്കും, പൊതുവേ പ്രധാനപ്പെട്ട പല നേതാക്കന്മാരും പറഞ്ഞ് ഞാൻ കേട്ട് സ്വകാര്യമായി അവരാരും സുധാകരനെ പറയും. സുധാകരൻ്റെ ഗുണമെന്ന് വെച്ചാൽ സുധാകരൻ വെട്ടി തുറന്ന് കാര്യങ്ങൾ പറയും, അതൊന്നും ആലോചിക്കില്ല, അദ്ദേഹത്തിൻ്റെ ഒരു നോഷം അദ്ദേഹം പറയും, അങ്ങനെ പറയാറുണ്ട്. ഇപ്പോൾ ഈ മലബാറിലൂടെ വന്നിട്ട് എനിക്ക് ആദ്യം സൗത്തിലോട്ട് വന്നപ്പോൾ ഈ പ്രശ്നം ഉണ്ടായിരുന്നു, ഞാൻ ഈ നോഷനായിട്ട് ബന്ധപ്പെട്ട് വളരെ കരുതിയാണ് വന്നത്. പിന്നെയാണ് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഒന്ന് സൗത്ത് എന്ന് വെച്ചാൽ അന്ന് അവർ ഉദ്ദേശിക്കുന്ന സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള അതുകൊണ്ട് മൈഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഈ സെൻട്രൽ ട്രാവൻകൂറിലുള്ള ചില ആളുകളെയാണ്. പിന്നെ തിരുവനന്തപുരം സിറ്റിയിൽ MLA മാരുമായി മറ്റുമായിട്ട് മലബാറിൽ ആളുകൾ വരുന്ന സമയത്ത് അവർ കുറേ ഉദ്യോഗസ്ഥന്മാരെ മറ്റും ഈ സിറ്റി കാണും. സത്യത്തിൽ ഈ സിറ്റിയിലുള്ള മഹാഭൂരിപക്ഷം ആളുകളും തിരുവിതാംകൂറുകാരല്ല, അവർ സെൻട്രൽ ട്രാവൻകൂറിനോ ഈ മലബാറിൽ വന്ന എന്നെ പോലുള്ള വർത്തമാനാണ്. ഈ ഞങ്ങൾ ഈ വർത്തമാർക്കൊരു പ്രശ്നം, നമുക്കൊരു അപ്രിഹെൻഷൻ ഉണ്ട്, നമ്മൾ വളരെ പ്രാക്ടിക്കലായിരിക്കും, അതുപോലെ തന്നെ കുറച്ച് അത്രത്തോളം വിശ്വസിക്കാൻ കൊള്ളുന്നവരല്ല ഒരു പ്രദേശത്തെ വർത്തമാർ. ഇപ്പം ഞാൻ വർത്തനാണോ ഞാൻ പറഞ്ഞു, നമ്മൾ അപ്രിഹെൻസീവ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു നോഷൻ അങ്ങനെ നിൽക്കുന്നു. പക്ഷേ ഇതിനുള്ള മെയിൻ ഉത്തരവാദികൾ ഈ പറയുന്ന സൗത്തിലുള്ള ആളുകളല്ല, ഇത് വരത്തൻ്റെ ഒരു മെൻറ്റാലിറ്റി, വരത്തൻ എവിടെയാണെങ്കിലും അങ്ങനെയാണ്. ഇനി എനിക്ക് ഈ നോഷം മാറിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ കാര്യവട്ടത്ത് പഠിക്കുന്ന സമയത്ത് ഞാൻ അവിടെ ഒരിക്കൽ ആദ്യം പോവുകയാണ്. അപ്പോൾ അവിടെ ചേച്ചിയുണ്ട്. അപ്പം ഞാൻ കൊക്കോ കോള മേടിച്ച് കുടിച്ചിട്ട് എൻ്റെ കയ്യിൽ ചേഞ്ച് ഇല്ല, ഞാൻ അന്ന് എൻട്രൻസ് ചെയ്യാൻ പോയതാണ്.
അപ്പം ഞാൻ അവിടെ തിരിച്ചു വരുമെന്നു ആ ചേച്ചിക്ക് ഒരു ഉറപ്പില്ല എൻ്റെ വരാതിരിക്കും. അപ്പം എന്നോട് എൻ്റെ 20 രൂപയാണ് 10 രൂപ ചേച്ചി മോനെ കാഞ്ചി ഇനി വരുമ്പോൾ തന്നാൽ മതി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ വെള്ളായണിയൊക്കെ താമസമയം ഞാൻ തനി തെക്കന്മാരെ തിരുവിതാംകൂർ അല്ല ചെങ്ങന്നൂർ പഠിപ്പിച്ച സമയത്ത് ചേർത്തല അതുപോലെ തന്നെ ഈ വെള്ളായണിയൊക്കെ താമസിച്ച സമയത്ത് തനി തെക്കന്മാരെ പരിചയപ്പെട്ടു. ഇവരൊക്കെയല്ലേ ഈ പറയുന്ന നമ്മളൊക്കെ നാട്ടുകാരെ പോലെ നിഷ്കളങ്കര ആളുകളാണ്. അത് കഴിഞ്ഞ് ഞാൻ ഇപ്പം കോഴിക്കോട് പോകുമ്പോൾ എൻ്റെയൊക്കെ ജനറേഷനിലുള്ള ആളുകളാണ് ഇപ്പം കോഴിക്കോടിൻ്റെ മെയിൻ ഫേസ്. അവർ എഡ്യൂക്കേറ്റഡ് ആയ മിഡിൽ ക്ലാസ്സാണ്. അവരെ കയ്യിൽ നിന്ന് സത്യസന്ധത നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. അങ്ങനെയുള്ള ഒരാളാണ് ഈ പറയുന്ന ഷോയബ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വൈദ്യനെയൊക്കെ വെട്ടി പല കഷ്ണമാക്കിയിട്ടില്ലേ. അപ്പോൾ ഇതൊക്കെ ആളുകൾ മോഡേണൈസ് ചെയ്തപ്പെട്ടതിൻ്റെ പ്രശ്നമാണ്. പിന്നെ രണ്ട്, സുധാകരൻ എന്താണ് പറ്റിയതെന്ന് വെച്ചാൽ പിന്നെ മഹാഭാരത രാമായണത്തിൻ്റെ ഒരു കഥ, ഒരു എന്താ പറയുക നാട്ടുകാർ പറയുന്ന ഒരു തമാശയായിട്ട് പറയുന്ന ഒരു കഥയാണ് അദ്ദേഹം പറഞ്ഞത്. ഇതിൻ്റെ പ്രശ്നം ഞാനും നിങ്ങൾ പറയുന്ന പോലെ അല്ല. അല്ലെങ്കിൽ സുധാകരൻ ഒരു കോൺഗ്രസിൻ്റെ നേതാവാണ്, ഈ പ്രസ്ഥാനം സൗത്തിലും ഉണ്ട്. മാത്രമല്ല നമ്മൾ അദ്ദേഹം കുറേ കാലം നമ്മളൊക്കെ പോലെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ നോഷനൊക്കെ അദ്ദേഹം മനസ്സിലാക്കേണ്ടത്. രണ്ട്, ഇനി നിങ്ങൾ പത്രക്കാരെ ഞാനൊരു കാര്യം പറഞ്ഞുതരാം. അദ്ദേഹം അതിൻ്റെ അവസാന തമാശയായി പറഞ്ഞൊരു കാര്യമാണിത്. സുധാകരൻ അങ്ങനെ മെൻറ്റാലിറ്റി ഒന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ ഈ പത്രക്കാർ ഈ യൂട്യൂബേഴ്സിനൊക്കെ നമ്മൾ കുറ്റം പറയില്ല, ഇവർ നെഗറ്റീവ് ന്യൂസ് ആക്കുന്നു. സത്യത്തെ വെട്ടിക്കളയേണ്ട ഒരു സാധനമായിരുന്നു. ഈ സാധനം ഉള്ളതുകൊണ്ടാണ് ഈ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ സാധനം ഇത്ര മാത്രം വായിക്കപ്പെട്ടത്. ഞാനും മുമ്പ് കുറച്ച് പഠിക്കുന്ന സമയത്ത് കാശുണ്ടാക്കാൻ വേണ്ടി എന്താണ് പുറത്തം നടത്തിയിട്ടുണ്ട്. മോഹൻലാൽ ഉൾപ്പെടെയുള്ള പല ആളുകളും ഞാൻ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. അതിൽ എനിക്ക് നമ്മുടെ ഒരു സിനിമ തന്നെ ഞാൻ ജയനിന്ന് ഈ പറയുന്ന ഡാൻസിൻ്റെ സാങ്കേതിക വശമൊക്കെ പഠിച്ചു വന്നതായതുകൊണ്ട് ഞാൻ ഒരു സാധാ ഇൻ്റർവ്യൂ തുടങ്ങി. ഞാനിപ്പോൾ കഥക് ഡാൻസ് ഇതൊക്കെ പറ്റി പറഞ്ഞപ്പോൾ അവർ വളരെ ഭയങ്കര ഇഷ്ടപ്പെടുകയും വളരെ ഒരുപാട് കാര്യങ്ങൾ എന്നോട് തുറന്നു വന്നു. എന്നോട് പറഞ്ഞു, ഞാൻ ഈ പറഞ്ഞു, ഞാൻ നിങ്ങളെ വിശ്വസിച്ച് പറഞ്ഞതാണ്, ഇതൊക്കെ പേഴ്സണലായിട്ട് പറഞ്ഞു, ഇതൊന്നും നിങ്ങൾ എഴുതും. ഞാൻ എഴുതിയില്ല. അത് എഴുതിയിരുന്ന വലിയ പൊട്ടിത്തറയൊക്കെ സിനിമയിലും രാഷ്ട്രീയത്തിലൊക്കെ ഒരു പക്ഷേ ഇവിടെ ഉണ്ടാകുമായിരുന്നു. അവരുടെ കരിയറിനെ മതി, ഞാൻ എഴുതിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ എഡിറ്റർ എന്നോട് പറഞ്ഞു, എടാ കൊടുക്കുക, എന്ത് നല്ല നമ്മൾ വേണ്ട, അതൊരു ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് നിന്നാണ്, നമ്മൾ കുറച്ചൊക്കെ ഒരു ധാർമ്മിക ബോധം കാണിക്കണം, ഇത് ഒഴിവാക്കി കൊടുത്തുകൂടായിരുന്നു. ഇത് അദ്ദേഹം തമാശ പറഞ്ഞതല്ലേ? മേബി അല്ല, അതിൽ അത് അത് അവരുടെ എഡിറ്റോറിയൽ ഡിസിഷൻ ആണ്, അതിൽ നമ്മൾ ഇടപെടേണ്ട. എനിക്കത് പറയാൻ കഴിയില്ല. മാത്രമല്ല അദ്ദേഹം അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ തരൂറിനെ ട്രെയിനി എന്ന് ഞാൻ അഭിസംബോധന ചെയ്തിട്ടില്ല, അത് അവർ എഡിറ്റ് ചെയ്ത് ചേർത്താണെന്ന് പറയുന്നു. ഞങ്ങൾ അതിനെപ്പറ്റി അന്വേഷിച്ചു. അപ്പോൾ അവർ അദ്ദേഹത്തിന്റെ ഓഡിയോ ഞങ്ങൾക്ക് അയച്ചു തരുന്നുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട് ട്രെയിനിയാണെന്ന്. അപ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നിടത്ത് അത് തീരും. പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് ന്യായീകരിക്കാൻ ശ്രമിക്കുന്നതിന്റെ ട്രെയിനി എന്നുള്ള ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് മറ്റേ തമാശ പറഞ്ഞാൽ വേണം ഒഴിവാക്കാൻ. ഇത് പക്ഷേ കൊടുക്കാം, കാരണം ഇന്നത്തെ ഒരു പൊളിറ്റിക്കൽ കോൺടക്ഷൻ മാത് പറഞ്ഞ പോലെ ഇലക്ഷൻ നടക്കാൻ പോകുന്നു, അത് പ്രധാനപ്പെട്ട ഒരു അഭിപ്രായമാണ്. അത് സുധാകരനെ പോലെ, അതും ഉദാഹരണം പിണറായി വിജയനൊക്കെ നമുക്ക് എന്താ എന്താണ് ഇത്രയും വലിയ ഇഷ്ടം, പറഞ്ഞാൽ പറഞ്ഞതാ എന്ന് നമ്മൾ വിശ്വസിക്കുന്ന നേതാക്കന്മാരാ. അവർ കള്ളം പറയേണ്ട ആവശ്യം.